ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, മുമ്പുകാലത്തിൻ്റെ 6-ാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 8:31 തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് 2-3 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായും ഈശോ തനിക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സഹനത്തെക്കുറിച്ചും അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള പ്രതിപാദ്യമാണ്. അതിനൊരു ഒഴുക്ക് കാണാൻ സാധിക്കും. അതായത്, ഈശോ താൻ ജീവിതത്തിൽ സഹിക്കാൻ പോകുന്ന സഹനത്തെക്കുറിച്ചുള്ള ഒരു പങ്കുവയ്ക്കൽ നടത്തുകയാണ് ആദ്യ ഭാഗത്ത്. ഈശോയുടെ കൂടെയുള്ളവർ എന്ന് പറയുന്നത് ഈശോ തിരഞ്ഞെടുത്ത, ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരാണെന്നറിയാം. ആ ശിഷ്യന്മാരോട് ഈശോ താൻ ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സമീപ സമയത്ത് അനുഭവിക്കാൻ പോകുന്ന തീവ്രമായ സഹനത്തിൻ്റെ വേദന മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് കൂടെയുള്ളവരെ ഒന്ന് അറിയിക്കുകയാണ്. അറിയിക്കുമ്പോൾ അതിൻ്റെ 2-ാം തലത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രതികരണമാണ് ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന പത്രോസിൻ്റെ പ്രതികരണം അവിടെ കാണുന്നു. പത്രോസിൻ്റെ പ്രതികരണം ഈശോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. സാത്താനെ എന്ന് വിളിച്ചുകൊണ്ട് ശിഷ്യന്മാരെ, കൂടെ നിന്ന് ശിഷ്യന്മാരിടയിൽ പത്രോസിനെ കർത്താവ് ശകാരിക്കുന്നുണ്ട്. നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നിൻ്റെ ചിന്ത മാനുഷികമാണ് ദൈവികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പത്രോസിനെ കുറ്റപ്പെടുത്തുന്നു. വീണ്ടും ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു പ്രബോധനം. അങ്ങനെ ആ പ്രബോധനത്തിൻ്റെ ക്ലൈമാക്സിൽ പിതാവിലേക്ക് എത്തിപ്പെട്ട് നിൽക്കുകയാണ്. അതൊരു ഒരു സ്വീക്വൻസ് നമുക്ക് കാണാൻ സാധിക്കും ഈ വചനഭാഗത്ത്. ഈശോയുടെ പങ്കുവയ്ക്കൽ, അതിൻ്റെ ശിഷ്യന്മാരുടെ പ്രതികരണം, പ്രതികരണത്തിന് കൊടുക്കുന്ന മറുപടി, അങ്ങനെ മറുപടിയിൽ അവസാനം എത്തി നിൽക്കുന്നത് പിതാവിലാണ്. അത് ഈശോയുടെ പ്രബോധനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. എപ്പോഴും പിതാവിലേക്ക് വഴി ചൂണ്ടുന്ന, വിരൽ ചൂണ്ടുന്ന ചില സത്യങ്ങൾ തുറന്നു പറയുന്ന ഈശോയുടെ പ്രകൃതം നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് സുവിശേഷത്തിലെ ഒരു പ്രത്യേകതയാണത്. എന്ന് പറഞ്ഞാൽ, ഈശോ പിതാവിനെ വെളിപ്പെടുത്തുവാനും മഹത്വപ്പെടുത്തുവാനും പിതാവിലേക്ക് എല്ലാവരെയും ആകർഷിക്കുവാനും വേണ്ടി വന്നവനാണെന്നുള്ള ബോധ്യം ഈശോയുടെ എല്ലാ ജീവിതത്തിൻ്റെ സർവമേഖലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. 1-ാമത്തെ മനോഭാവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളനുഭവിക്കാൻ പോകുന്ന സഹനങ്ങളെ അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹനങ്ങളെ മറ്റുള്ളവരുമായി ഒന്ന് പങ്കുവയ്ക്കാനായിട്ട് കഴിയണം. നമുക്കറിയാം, ഇന്ന് പങ്കുവയ്ക്കലില്ലാത്തത് കൊണ്ട് എത്രയോ കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത്. ഭാര്യ ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യയോടോ പങ്കുവയ്ക്കേണ്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാതെ ഗോപ്യമായി വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ആന്തരികമായ സമ്മർദ്ദം കൊണ്ട് പല രോഗികളായി മാറുകയും ബന്ധങ്ങൾ മുറിയുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാതാപിതാക്കൾ മക്കളോട് പറയേണ്ട കാര്യങ്ങൾ പറയണം, മക്കൾ മാതാപിതാക്കളോട് പറയേണ്ട കാര്യങ്ങൾ പറയണം. പരസ്പരം ഈ പങ്കുവയ്ക്കലില്ലാത്തതുകൊണ്ട് കുടുംബത്തിൽ വലിയ ഒരു അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഇന്ന് പല കുടുംബങ്ങളിലും കാണുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പങ്കുവയ്ക്കൽ ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇനി പങ്കുവച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ പ്രതികരണം പോസിറ്റീവ് ഒന്നും ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ പത്രോസ് എന്ന് പറയുന്ന ആൾ കർത്താവ് പ്രധാനിയായിട്ട് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ആളാണല്ലോ. ഈ പത്രോസ് പറയുന്ന കർത്താവ് നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ, ഈശോയെ മാറ്റി നിർത്തി തടസ്സം പറയുകയാണ്. അപ്പോൾ ഈശോ പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ടു. നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ ശിഷ്യന്മാരുടെയിൽ ഒരു വിലങ്ങുതിരിയായി നിന്ന തടസ്സം പറയുന്നവനായ പത്രോസിനെ കർത്താവ് ശകാരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ശിഷ്യന്മാർക്കൊരു ഉതപ്പ് കൊടുക്കുന്നു പത്രോസ്. 2-ാമത്, പിതാവിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നു. അവിടെയാണ് കർത്താവ് പറയുന്നത്, സാത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്.
സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം വാച്യാർത്ഥം നോക്കിയാൽ തടസ്സം പറയുന്നവനാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും തടസ്സം പറഞ്ഞുകൊണ്ട് പ്രതിയോഗിയായി നിൽക്കുന്നവനാണ് സാത്താൻ. ഈശോയുടെ എല്ലാ പ്രവൃത്തികൾക്കും സാത്താൻ തടസ്സം നിൽക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഈശോ വീണു പോവുകയല്ല, മറിച്ച് സാത്താനെ ഓടിച്ച് വയറിളക്കി അവനിൽ നിന്നും ഒരു ഉയർച്ചയിലേക്ക് കർത്താവിനെ തന്നെ തന്നെ ഉത്ഥാനം ചെയ്ത് മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. വചനം കൊണ്ട് തന്നെ സാത്താനെ ഓടിക്കുന്ന സംഭവമാണല്ലോ നമ്മൾ ഈ നോമ്പ് ആരംഭത്തിൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ മരുഭൂമിയിലെ പരീക്ഷ കൊണ്ട് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ഈ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ, തടസ്സം പറയുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായേക്കാം. പക്ഷെ അവിടെയൊന്നും നമ്മൾ വശമ്പതനാകരുത്. സാത്താന് അവന് മുൻപിൽ നിന്നും ദൂരെ പോകൂ എന്ന് പറഞ്ഞ് ഓടിക്കാനായിട്ട് നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ വക്താക്കളായി മാറുന്നത്. ഇനിയും തുടർന്ന് വരുന്ന ഭാഗം കർത്താവ് ശിഷ്യത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിനെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പുറപ്പെട്ടവർക്ക് ലഭിക്കാൻ പോകുന്ന വലിയ സൗഭാഗ്യത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. നീ ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനം? വളരെ ശ്രദ്ധേയമായ, ഒരുപാട് വിശുദ്ധർക്ക് മാനസാന്തരം നൽകിയ ഒരു വചനഭാഗമാണല്ലോ ഇത്. നീ ലോകം മുഴുവനും നേടിയാലും, സാമ്പത്തികമായ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, സമൃദ്ധമായ ഈ സ്ഥാനമാനങ്ങളുടെ മേഖലയിൽ, ഏതെല്ലാം ഔന്നത്യങ്ങളിൽ നീ പെട്ടാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നീ എല്ലാം തീർന്നു, വെറും സീറോയായി. അതേ പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. ആത്മീയമായ നേട്ടങ്ങളാണ് എപ്പോഴും ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീരുന്നതെന്ന് കർത്താവ് അസന്നിഗ്ധമായി പ്രസ്താവിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഒരു മനുഷ്യൻ നേടേണ്ടത് ആത്മീയതയാണ്. ആത്മീയത എന്ന് പറയുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള കഴിവാണ്, എല്ലാവരെയും ആദരിക്കുവാനുള്ള കഴിവാണ്, എല്ലാവരെയും അംഗീകരിക്കുവാനുള്ള കഴിവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ട്, തെറിയും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അകറ്റി നിർത്തുന്ന പ്രവണത ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും, നല്ല എന്നും കാണാൻ സാധിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരിയായി കർത്താവ് പറയുന്നത് ആത്മീയമായ നേട്ടമെന്ന് പറയുന്നത് ഈശോയിലുള്ള വളർച്ചയാണ്, പരിശുദ്ധാത്മാവിലുള്ള വളർച്ചയാണ്, നന്മയുടെ ജീവിതമാണ്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതമാണ്, എല്ലാവർക്കും നന്മ ചെയ്യുന്ന ജീവിതമാണ്, എല്ലാവരെയും ആദരിക്കുകയും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും അവരായിരിക്കുന്ന അവസ്ഥയിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയുടെ മനോഭാവമാണ് നന്മ അല്ലെങ്കിൽ സത്പ്രവൃത്തികൾ എന്ന് കർത്താവ് നമ്മളെ പ്രാവശ്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ നോമ്പുകാലത്ത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കർത്താവ് പറയുന്നത് ആത്മീയമായ നേട്ടങ്ങൾ നമ്മൾ കൊയ്തെടുക്കണം. അതുകൊണ്ട് ഈ പിതാവിലെത്തി നിൽക്കുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ശിശുത്വത്തിൻ്റെ ത്യാഗമനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ കുറേയൊക്കെ ഭാഗങ്ങളിൽ മനുഷ്യൻ്റെ മുമ്പിൽ ലജ്ജിക്കേണ്ടി വന്നാലും ദൈവത്തിന് മുമ്പിൽ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് കർത്താവ് ഉറപ്പ് തരികയാണ്. എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സന്നിധിയിൽ ഈ ദൈവത്തിന് വേണ്ടി ലജ്ജിക്കുന്നവൻ സ്വീകാര്യനായി കഴിയും. അതെ, പിതാവിൻ്റെ മുമ്പിൽ കർത്താവ് നമുക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുമെന്ന് അവിടെ നിന്ന് ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെയും വേദനകളെയും നൊമ്പരങ്ങളെയും ഒക്കെ മറ്റുള്ളവരുമായി പങ്കുവച്ച് അവരിൽ നിന്നും ആശ്വാസം കണ്ടെത്തി, മറ്റുള്ളവർക്കുണ്ടാകുന്ന വേദനകളെ തിരിച്ചറിഞ്ഞ് അവർക്ക് ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് എളിമയുടെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ശാന്തതയുടെയും പങ്കുവയ്ക്കലിൻ്റെയും ജീവിതം നയിച്ച് മറ്റുള്ളവരെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഒതുക്കി നിർത്തി എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന അല്പം ത്യാഗം സഹിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും പരിത്യാഗ പ്രവൃത്തിയിലും പങ്കുചേർന്നുകൊണ്ട് നോമ്പുകാലത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ഈശോയുടെ പീഡാസഹനത്തോടും കുരിശുമരണത്തോടും നമ്മുടെ ചെറുതും വലുതുമായ സഹനങ്ങളെയും ചേർത്ത് വച്ച് അവിടെയൊക്കെ നമുക്ക് ആശ്വാസം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കാം. അതിനാണ് കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. നമ്മുടെ കൃപാവരത്തിനായി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.